നമസ്കാരം സ്വാഗതം സർവകലാശാലകളിൽ സംഘപരിവാർ വൽക്കരണത്തിനെതിരെ എസ് എഫ് ഐ നടത്തിയ കരിങ്കുടി പ്രതിഷേധത്തിൽ കാർ നിർത്തി നടു റോഡിലിറങ്ങി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു തിരുവനന്തപുരം പേട്ട പള്ളിമുക്കിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഈ ഒരു സംഭവം നടന്നത് തനിക്ക് മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്ന് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച ഗവർണർ തന്നെ കായികമായി നേരിടാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തോടെയാണ് എസ് എഫ് ഐ ഗുണ്ടകൾ ഇറങ്ങിയതെന്നും ആരോപിച്ചിരുന്നു രാജ്ഭവൻ മുതൽ എയർപോർട്ട് വരെയുള്ള യാത്രക്കിടെ മൂന്നിടത്താണ് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ പ്രതിഷേധം ഉയർത്തിയത് ഈ സംഭവത്തിൽ ഇതുവരെ കടുത്ത വിമർശനമാണ് പോലീസിന് നേരെ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും എസ് ഗുണ്ടകൾ ഗവർണറുടെ കാർ ആക്രമിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ പ്രതികരിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരനും രംഗത്ത് വരികയാണ് കേരള ഗവർണർക്കെതിരായ എസ് എഫ് ഐ അതിക്രമത്തെ അദ്ദേഹം ശക്തമായി അപലപിച്ചു സുരക്ഷാ വീഴ്ചയ്ക്ക് കേരള സർക്കാർ സമാധാനം പറയണമെന്ന് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു സംസ്ഥാനത്തിന്റെ ഭരണ തലവനെ അപായപ്പെടുത്താൻ എസ് എഫ് ഐ ക്രിമിനലുകളെ പിണറായി വിജയൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നറിയണം എസ് എഫ് ഐ വി ഐ പി റൂട്ട് ഒറ്റ കൊടുത്ത് മൂന്നിടത്ത് തയ്യാറാക്കി നിർത്തിയത് പോലീസ് തന്നെയാണെന്ന് ഉറപ്പെന്നും വി മുരളീധരൻ പ്രതികരിച്ചു ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു അഴിമതിക്കും സ്വജനപക്ഷാപാതത്തിനും കൂട്ടുനിൽക്കാത്തതിന്റെ കലിയാണ് സി പി എം ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനോട് തീർക്കുന്നതെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു രാജ്ഭവനിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു എസ് എഫ് ഐ ക്രിമിനൽ സംഘം കേരള ഗവർണറെ ആക്രമിച്ച സംഭവം കാർ തടഞ്ഞു നിർത്തിയ ആക്രമികൾ കാറിനെ ചില്ലെ ഇടിച്ചു തകർക്കാൻ ശ്രമിച്ചു എന്നാൽ വാഹനം നിർത്തി പുറത്തിറങ്ങിയ ഗവർണർ പോലീസ് ഉദ്യോഗസ്ഥരോട് ഇതാണോ സുരക്ഷയെന്ന് ചോദിച്ചു തന്നെ കായികമായി നേരിടാൻ എസ് എഫ് ഐ ഗുണ്ടകൾ ശ്രമിക്കുന്നുവെന്ന് ഗവർണർ പറഞ്ഞു പ്രതിഷേധത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നിട്ടും അക്രമികൾക്ക് പോലീസ് ഒത്താശ ചെയ്ത് കൊടുത്തതായും ഗവർണർ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് തനിക്കെതിരായ ആക്രമണമെന്നും അദ്ദേഹം വിമർശിച്ചു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം അയ്യങ്കാളി ഹാളിന് സമീപത്തുണ്ടായിരുന്ന പോലീസിനെ നോക്കുപുത്തിയാക്കിയാണ് എസ് എഫ് ഐ ഗുണ്ടാ സംഘം ഗവർണറിന്റെ വാഹനത്തിന്റെ മുന്നിലേക്ക് പാഞ്ഞെടുക്കുകയും വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്തത് പാളയം ജന ഹോസ്പിറ്റൽ പേട്ട എന്നിവിടങ്ങളിലാണ് പ്രതിഷേധം നടന്നത് തന്നെ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തുന്നുവെന്നും ഗവർണർ ആരോപിച്ചു സംസ്ഥാനത്ത് ഗുണ്ടാ നടക്കുന്നത് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് ക്രിമിനലുകളാണെന്ന് ആണെന്ന് പറഞ്ഞ അദ്ദേഹം പ്രവർത്തകരെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചു ക്രിമിനലുകൾ വാഹനത്തിന്റെ ചില്ലിൽ വന്നിടിച്ചുവെന്നും നാലു വർഷം മുൻപ് കണ്ണൂരിൽ വെച്ചും ആക്രമിക്കാൻ ശ്രമം നടന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ഗുണ്ടകൾ തിരുവനന്തപുരം നഗരം ഭരിക്കാൻ ശ്രമിക്കുകയാണ് സമ്മർദ്ദത്തിന് വഴങ്ങാത്തത് കൊണ്ട് തനിക്കെതിരെ ഭീഷണിയാണോ പോലീസിന്റെ പ്രതിഷേധത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു മുഖ്യമന്ത്രിയുടെ കാറിന് മുന്നിൽ ഇങ്ങനെ വരാനാകുമോ തലസ്ഥാനത്ത് ഗുണ്ടാഭരണമാണെന്ന് വിമർശിച്ച ഗവർണർ ഇതാണോ തനിക്കുള്ള സുരക്ഷയെന്ന് ചോദിച്ചു അതേസമയം എസ് എഫ്ഐയുടെ കരിങ്കുടി പ്രതിഷേധത്തിനെതിരെ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് രംഗത്തെത്തി തന്നെ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി ക്രിമിനലുകൾ അയച്ചെന്ന് ഗവർണർ ആരോപിക്കുന്നത് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ തുടർച്ചയായി കരിങ്കുടി കാണിക്കില്ലെന്ന് വ്യക്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി